ഒരു സ്ഥാനാർത്ഥിക്കും രണ്ടാം ഊഴം നൽകാത്ത മണ്ഡലം. 41 വർഷമായി രാജ്നന്ദ്ഗാവ് ഈ പതിവ് തെറ്റിച്ചിട്ടില്ല. 10 വർഷം ഛത്തീസ്ഗഡ് ഭരിച്ച രമൺ സിംഗിനെ രാജ്നന്ദ്ഗാവിന്റെ ചരിത്രം തിരുത്താനാകുമോ എന്നതാണ് സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ചോദ്യം. അനായാസ വിജയം സാധ്യമാകില്ലെന്ന് അരയും തലയും മുറുക്കിയുള്ള കോൺഗ്രസിന്റെയും BJPയുടെയും പ്രചരണവേദികളിൽ നിന്ന് വ്യക്തം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രമൺ സിംഗിന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസ് നേതാവ് ഉദയ് മുതലിയാർ മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പത്നി അൽക്ക മുതലിയാറാണ് തിരഞ്ഞെടുപ്പ് ഗോതയിൽ. 4 വർഷമായി തിരഞ്ഞെടുപ്പിനൊരുങ്ങുകയായിരുന്ന ഉദയ് മുതലിയാറിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അൽക്കയുടെ മുഖ്യ പ്രചരണ വിഷയം. തമിഴ്നാട്ടിൽ നിന്നെത്തി ഛത്തീസ്ഗഡ് രാഷ്ട്രീയത്തിൽ ഇടം നേടിയ ഉദയ് മുതലിയാർ 2 തവണ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പോസ്റ്ററുകളിലും മുദ്രാവാക്യങ്ങളിലുമെല്ലാം മണ്ഡലം നിറഞ്ഞു നിൽക്കുന്നത് ഉദയ് മുതലിയാർ തന്നെ. ഗ്രാമങ്ങളിൽ നേരിട്ടെത്തി അൽക്ക വോട്ട് ചോദിക്കുന്നതും കൊല്ലപ്പെട്ട ഭർത്താവിനു വേണ്ടി. ഇസ് ഇലക്ഷൻ കെ ലിയെ ചാർ സാൽ സേ വോ പ്രയത്നരത് തേ ഓർ ജോ ഉൻകി ജോ മെഹനത് തീ ഉസീ മെഹനത് കേ ഊപ്പർ ഹമാരാ പൂരാ കോൺഗ്രസ് പരിവാർ കാര്യ കർ രഹാ ഹൈ. സഹതാപത രംഗം മുതലെടുക്കാൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെയാണ് പ്രചരണത്തിനായി അണിനിരത്തിയിരിക്കുന്നത്. ഉദയ് മുതലിയാർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ കൊലയ്ക്ക് വഴിയൊരുക്കിയത് സർക്കാരിന്റെ വീഴ്ചയാണെന്ന ആരോപണമാണ് പ്രചരണായുധം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 32,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രമൺ സിംഗ് രാജ്നന്ദ്ഗാവിൽ വിജയക്കൊടി പാറിച്ചത്. മത്സരം കടുത്തതോടെ സംസ്ഥാനത്തെ മറ്റു മേഖലകളിലെ പ്രചരണം വെട്ടിച്ചുരുക്കി മണ്ഡലത്തിൽ ഒതുങ്ങേണ്ട അവസ്ഥയിലാണ് രമൺ സിംഗ്. പെട്ടെന്ന് നേതൃത്വത്തിലെത്തിയതിന്റെ പരിഭ്രമമൊന്നുമില്ല അൽക്ക മുതിരിയാർക്ക്. സഹതാപ തരംഗം മുഖ്യമന്ത്രിയുടെ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തിയാൽ അൽക്കയാകും ഛത്തീസ്ഗഡിലെ യഥാർത്ഥ താരം. ക്യാമറമാൻ ബിബിൻ ജെയിംസിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ഇന്ത്യാവിഷൻ.